പാണ്ഡിപ്പട എന്ന മലയാള ചിത്രത്തിൽ ദിലീപായിരുന്നു നായകൻ, പ്രകാശ് രാജ് വില്ലനും. ഇപ്പോൾ ജീവിതത്തിൽ ദിലീപ് വില്ലനും പ്രകാശ് രാജ് നായകനും ആയിരിക്കുന്നു. അല്ലെങ്കിലും അങ്ങനെയാണ്, ജീവിതത്തിൽ പ്രകാശ് രാജ് എന്നും നായകനാണ്. അനീതിക്കെതിരെ അക്രമത്തിനെതിരെ ഒക്കെ അദ്ദേഹം തൻ്റെ ശബ്ദമുയർത്തും. അടിമുടി ഇടതുപക്ഷക്കാരനാണ് പ്രകാശ് രാജ്. അടിമുടി കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം മനസ്സിൽ സൂക്ഷിക്കുന്ന നടൻ. ആ പ്രകാശ് രാജ് ഭാവനയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു. ദിലീപിന് നല്ല സൂചനയല്ല അത് നൽകുന്നു. ഈ മാസം 8 കൊച്ചിയിൽ നടക്കുന്ന ദിലീപിനെതിരെ നടത്തുന്ന പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ പ്രകാശ് രാജും എത്തുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ബൈജു കൊട്ടാരക്കര, വിനയൻ, അമ്പിളി തുടങ്ങിയ പ്രമുഖർ നയിക്കുന്ന ഈ പൗരപ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ പ്രകാശ് രാജ് എത്തും. ശബ്നം ഹാഷ്മിയാണ് ഈ പൗരപ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രകാശ് രാജ് എത്തുമെന്ന് ഉറപ്പായതോടുകൂടി ദിലീപ് ക്യാമ്പ് വളരെ വിഷമനാരായിരിക്കുകയാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തെന്നിന്ത്യയിലെ പ്രമുഖ നടനായ പ്രകാശ് രാജ് തന്നെ ദിലീപിനെതിരെ തിരിയുമെന്ന്. ഒരു കാലഘട്ടത്തിൽ പ്രകാശ് രാജും ദിലീപും നല്ല സുഹൃത്തുക്കളായിരുന്നു. പാണ്ഡിപ്പടയിൽ അഭിനയിക്കാൻ ദിലീപിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ്, പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് പ്രകാശ് രാജ് എത്തിയത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പ്രകാശ് രാജിന് ദിലീപിനെ. എന്നാൽ പിന്നീട് ദിലീപിനെ മലയാള സിനിമ വെറുക്കുന്ന കാഴ്ച ദൂരെ ഇരുന്ന് പ്രകാശ് രാജ് കണ്ടു. ദിലീപ് ഭാവനയെ പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന സംഭവം പ്രകാശ് രാജ് ദൂരെ നിന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ദിലീപിനെതിരായുള്ള പ്രക്ഷോഭത്തിൽ പങ്കുചേരാൻ അദ്ദേഹം എത്തുന്നു. ഇത് പ്രക്ഷോഭത്തെ വളരെ മാറ്റുകൂട്ടുന്നു, പ്രക്ഷോഭത്തിന് മാറ്റുകൂട്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പ്രകാശ് രാജിനെ പോലെ അനുഗ്രഹീതനായ കലാകാരൻ, നാടക സ്റ്റേജിൽ നിന്ന് സിനിമയിലെത്തിയ കലാകാരൻ ദിലീപിനെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് ബൈജു കൊട്ടാരക്കരയ്ക്കും വിനയനും ഒക്കെ ഒത്തിരി ആശ്വാസം നൽകുന്നു, ഒത്തിരി ഉത്തേജനം നൽകുന്നു. കാരണം കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചിടിപ്പ് പ്രകാശ് രാജ് അറിഞ്ഞിരിക്കുന്നു. പ്രകാശ് രാജ് കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചിടിപ്പ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ദിലീപിനെ വെറുക്കുന്നു. ദിലീപിൻ്റെ ഓരോ വാർത്തകൾക്കായി അവർ ചെവിയോർക്കുന്നു. ആ വാർത്തകളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് ഭാവനയുടെ വിജയമാണ്, ഭാവനയുടെ നീതിയാണ്, ജസ്റ്റിസ് ഫോർ ഭാവനയാണ്. അതുകൊണ്ടാണ് ജസ്റ്റിസ് ഫോർ ഭാവന എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രകാശ് രാജ് വരുമ്പോൾ ആ പരിപാടിയുടെ ചന്തം വർദ്ധിക്കുന്നത്, ആ പരിപാടിയുടെ വിപ്ലവം വർദ്ധിക്കുന്നത്, ആ പരിപാടിയുടെ മാറ്റ് വർദ്ധിക്കുന്നത്. ദിലീപിനാകട്ടെ, പ്രകാശ് രാജ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരിച്ചടിയായിരിക്കുകയാണ്. ഇപ്പോൾ ഈ പരിപാടി തകർക്കാൻ വേണ്ടി ദിലീപ് പലരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ജനപ്രിയ നായകൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജന അപ്രിയ നായകൻ്റെ യഥാർത്ഥ മുഖം ഇന്ത്യ ഒട്ടാകെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശബ്നം ഹാഷ്മി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ പരിപാടിക്ക് ദേശീയ തലത്തിലുള്ള മാനം ലഭിക്കും. അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റും അഭിനേത്രിയും എഴുത്തുകാരിയുമാണ് ശബ്നം ഹാഷ്മി. ശബ്നം ഹാഷ്മി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു എന്നത് തന്നെ ഈ പരിപാടിയുടെ മാറ്റുകൂട്ടുന്നു, ഈ പരിപാടിക്ക് ദേശീയ തലത്തിൽ ശ്രദ്ധ ലഭിക്കാൻ കാരണമാകുന്നു. ശബ്നം ഹാഷ്മിയും പ്രകാശ് രാജുമൊക്കെ ആക്ടിവിസ്റ്റുകളുടെ കൂട്ടത്തിൽപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശബ്നം ഹാഷ്മിയുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് പ്രകാശ് രാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ അസുലഭമായ അനുഭവമായി അദ്ദേഹം കരുതുന്നു, അസുലഭമായ മുഹൂർത്തമായി അദ്ദേഹം കരുതുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകരെ അറിയിച്ചിട്ടുണ്ട്. എന്ത് തടസ്സമുണ്ടായാലും താൻ ആ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് പ്രകാശ് രാജ് പറഞ്ഞിരിക്കുന്നത്. ദിലീപ് ആകട്ടെ, എങ്ങനെയെങ്കിലും ഈ പരിപാടിയിൽ പ്രമുഖർ പങ്കെടുക്കുന്നത് മുടക്കാനായി കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. റിട്ടയർഡ് ജഡ്ജിമാർ, സാംസ്കാരിക കലാപ്രവർത്തകർ, നാടൻ പാട്ട് ഗായകർ ഒക്കെ ഈ പരിപാടിയിലുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള നാടൻ പാട്ട് കലാകാരന്മാർ, നാടക കലാകാരന്മാർ ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിലൂടെ, സാംസ്കാരിക കൂട്ടായ്മയിലൂടെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് സംഘാടകർ ഉദ്ദേശിക്കുന്നത്. സാംസ്കാരിക കൂട്ടായ്മയിലൂടെ പ്രക്ഷോഭം എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ പരിപാടി വളരെ ശ്രദ്ധ ആകർഷിക്കും കേരളത്തിൽ. ദിലീപിനെതിരായുള്ള അന്വേഷണത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അഭിമാനം കൂട്ടുന്നതായിരിക്കും ഈ പരിപാടി. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസിൽ, ദിലീപ് കേസിൽ വളരെ കഷ്ടപ്പെടുകയാണ്. കാരണം ഒരുപാട് സമ്മർദ്ദങ്ങൾ അവർക്കുണ്ട്, ഒരുപാട് മുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുണ്ട്. ഒന്നും മാധ്യമങ്ങൾക്ക് ചോർന്നു പോകാൻ പാടില്ല. ദിലീപ് കേസിലെ അന്വേഷണ വഴികളിൽ ഇനി യാതൊന്നും മാധ്യമങ്ങൾക്ക് ചോരാൻ പാടില്ല. ഇതാണ് പുതിയ മേധാവി ഇറക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. കോടതിയാകട്ടെ, കുറച്ച് സമയം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഇനി 28 ദിവസമോ അത്രയേ ഉള്ളൂ കോടതി അനുവദിച്ചിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ അവർ കഷ്ടപ്പെടുകയാണ് ഈ കേസ് അന്വേഷിക്കാൻ, ഈ കേസിൻ്റെ പരിപൂർണതയ്ക്കായി. ജനങ്ങളുടെ സപ്പോർട്ട് തങ്ങൾക്ക് ലഭിക്കുന്നു, കലാ സാംസ്കാരിക പ്രവർത്തകരുടെ സപ്പോർട്ട് തങ്ങൾക്ക് ലഭിക്കുന്നു എന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, എന്ന ചിന്താഗതി ഉണ്ടാകുമ്പോൾ ഈ അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രമങ്ങൾക്ക് ഉത്തേജനം ലഭിക്കും. അതങ്ങനെയാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ ചിന്തിക്കുന്ന മനസ്സാക്ഷിയെ, ചിന്തിക്കുന്ന മനസ്സിനെ ഈ കൂട്ടായ്മ ഉണർത്തുപാട്ടായി മാറ്റും.